ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു പേരാണ് ചങ്ങമ്പുഴയുടേത് മലയാള കവിതയെ ഒരുപാടൊരുപാട് ജനകീയമാക്കിയ മറ്റൊരു കവിയെ നമുക്ക് തൊട്ടു കാണിക്കാനാവും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടി മാറുന്നൊന്നും ചെയ്തു കൂടാ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണനിലെ ഈ വരികൾ ഒരിക്കലെങ്കിലും ഒന്നും പാടിയിട്ടില്ലാത്ത മലയാളികൾ മുതിർന്ന തലമുറയിൽ ആരും തന്നെ ഉണ്ടാവില്ല അത്രയ്ക്ക് പ്രസിദ്ധമായിരുന്നു ആ കവിത തന്റെ മുപ്പത്തിയേഴാം വയസ്സിൽ ചങ്ങമ്പുഴ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കവിതകൾ കുടിൽത്തൊട്ട് കൊട്ടാരം വരെ എല്ലായിടങ്ങളിലും ആരാധനയോട് സ്വീകരിക്കപ്പെട്ടു എറണാകുളത്ത് ഇടപ്പള്ളിയിൽ മട്ടാഞ്ചേരി തെക്കേടത്ത് നാരായണമേനോടെയും ഇടപ്പള്ളി ചങ്ങമ്പുഴ വീട്ടിൽ പാറുകുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പത്തിന് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള ജനിച്ചു കൊച്ചുകുട്ടൻ എന്നായിരുന്നു ചങ്ങമ്പുഴയുടെ ഓമനപ്പേര് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചങ്ങമ്പുഴയ്ക്ക് ആറു വയസ്സുള്ളപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നു തുടർന്ന് ഇടപ്പള്ളിയിലെ ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൽ പഠിച്ചു ഇവിടെ വെച്ചാണ് ചങ്ങമ്പുഴ കവിതകൾ എഴുതിത്തുടങ്ങിയത് കവിയായ ഇടപ്പള്ളി രാഘവൻ പിള്ള അന്ന് ചങ്ങമ്പുഴയുടെ കൂട്ടുകാരനായിരുന്നു ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും ചങ്ങമ്പുഴ നന്നായി കവിത എഴുതിയിരുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കവേ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു പിന്നെ കാലം നാടോടിയായി കഴിഞ്ഞു ഇടപ്പള്ളി ടോൾഗേറ്റിനടുത്തുള്ള ബാപ്പുക്കാക്കയുടെ പെട്ടിക്കടയിൽ കണക്കെഴുത്തുകാരനായി എല്ലാ ദുശീലങ്ങളും ചങ്ങമ്പുഴയിൽ കടന്നുകൂടിയ കാലമായിരുന്നു അത് പിന്നീട് നാടുവിട്ട് ഒരു കൂട്ടുകാരന്റെ സഹായത്താൽ ആലപ്പുഴയിലെത്തി അവിടെ സറാസ് മെയിൽ കമ്പനിയിൽ കയർ തൊഴിലാളിയായി ചങ്ങമ്പുഴ രോഗബാധിതനായത് ഇവിടെ വെച്ചാണ് രോഗക്കിടക്കയിൽ വെച്ച് ചങ്ങമ്പുഴ ഒരുപാട് വായിച്ചു നാലു വർഷത്തോളം നീണ്ട രോഗത്തിന്റെ പിടിയിൽപ്പെട്ട അദ്ദേഹം ഫ്രഞ്ച് ജർമ്മൻ റഷ്യൻ കൃതികളുടെ ഇംഗ്ലീഷ് പരിഭാഷകളായിരുന്നു ഏറെ വായിച്ചിരുന്നത് ഷെല്ലിയായിരുന്നു ചങ്ങമ്പുഴ ബഹുമാനിച്ചിരുന്ന കവി റഷ്യൻ നോവലുകളോടായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം ചങ്ങമ്പുഴയ്ക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ ചരിത്രപ്രസിദ്ധമായ ആദ്യ സാഹിത്യ പരിഷത്ത് സമ്മേളനം ഇടപ്പള്ളിയിൽ വെച്ചു നടന്നു ഇവിടെ വച്ച് മഹാകവി വള്ളത്തോളിനെ പരിചയപ്പെട്ടു ജിശങ്കരക്കുറിപ്പ് വെണ്ണിക്കുളം ഗോപാലക്കുറപ്പ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സി എസ് നായർ തുടങ്ങിയവർ ആ സമ്മേളനത്തിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ചങ്ങമ്പുഴയുടെ ആദ്യ കൃതി ബാഷ്പാഞ്ജലി പ്രസിദ്ധീകരിച്ചു തുടർന്ന് ശൃംഗാര കവിതകൾ അടങ്ങിയ മറ്റൊരു പുസ്തകം കൂടി അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ഈ രണ്ടു കൃതികളും നൽകിയ പ്രശസ്തിയോടെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ ചങ്ങമ്പുഴ ഇന്റർമീഡിയറ്റിനു ചേർന്നത് ഭാഷാശാസ്ത്രജ്ഞനായ എൻ വി രാമസ്വാമി അയ്യർ കവികളായ കുറ്റിപ്പുറത്തു കേശുവൻ നായർ ജി ശങ്കരക്കുറുപ്പ് എന്നിവരായിരുന്നു അധ്യാപകർ ജി ശങ്കരക്കുറുപ്പും ചങ്ങമ്പുഴയും തമ്മിൽ ഗുരുശിഷ്യി ബന്ധത്തിനു പുറമെ നല്ലൊരു സൗഹൃദം തന്നെ ഉണ്ടായിരുന്നു ചങ്ങമ്പുഴ മഹാരാജാസിൽ ചേരുന്നതിന് കുറച്ചു മുമ്പായിരുന്നു ആത്മസ്നേഹിതനായ ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്തത് ഇതിൽ മനം നൊന്ത് പെട്ടെന്ന് അദ്ദേഹം തകർന്ന മുരളി എന്നൊരു ലഘു കവിത എഴുതി ഇതെഴുതിയിട്ടും മനസ്സമാധാനം കിട്ടാതെയാണ് അദ്ദേഹം രമണൻ എന്ന വിലാപകാവ്യം എഴുതിയത് ഈ കാവ്യം ചങ്ങമ്പുഴയെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചു പ്രഭു കുടുംബത്തിലെ പെൺകുട്ടി ചന്ദ്രികയും ഇടയച്ചെറുക്കനായ രമണനും തമ്മിലുള്ള പ്രേമബന്ധത്തിന്റെയും അതിന്റെ തകർച്ചയുടെയും കഥയാണ് രമണനിലെ ഇതിവൃത്തം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ചങ്ങമ്പുഴ ഇന്റർമീഡിയറ്റ് പാസായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് തിരുവനന്തപുരം ആർട്സ് കോളേജിൽ മലയാളം ഓണേഴ്സിന് അദ്ദേഹം ചേർന്നു നാടകകൃത്ത് ടി എൻ ഗോപിനാഥൻ നായർ കഥാകാരി കെ സരസ്വതിയമ്മ തുടങ്ങിയവർ അന്ന് കോളേജിലുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ താമസ ചെലവിനുള്ള പണം കവിത എഴുത്തിൽ കൂടി സമ്പാദിക്കാമെന്ന ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഉദ്യാനലക്ഷ്മി എന്ന സമാഹാരം ഇതിനിടെ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു കോളേജിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ചങ്ങമ്പുഴയുടെ വിവാഹം നടന്നു ഗുരുനാഥൻ്റെ മകളായ ശ്രീദേവിയെയായിരുന്നു വിവാഹം കഴിച്ചത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു എന്നാൽ പിന്നീട് ചങ്ങമ്പുഴ മദ്യപാനത്തിനടിമയായി സങ്കല്പകാന്തി എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് ഇക്കാലത്താണ് മഹാകവി ഉള്ളൂരാണ് ഈ കൃതിക്ക് അവതാരിക എഴുതിയത് മൂന്നാം ക്ലാസ്സോടെ മലയാളം ഓണേഴ്സ് ജയിച്ച ചങ്ങമ്പുഴ കായംകുളത്ത് സുഹൃത്തുക്കളായ മാത്യു ഇടിക്കുളയും ഡാനിയലും ചേർന്ന് നടത്തിയ എക്സൽസിയർ ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനായി പിന്നീട് അദ്ദേഹം പട്ടാളത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബർ മൂന്നിന് പൂനെയിലെത്തി കുറച്ചുനാൾ കഴിഞ്ഞ് കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജൂലൈയിൽ മദ്രാസ് ലോ കോളേജിൽ നിയമപഠനത്തിനും ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഡിസംബറിൽ ചെങ്ങമ്പുഴ അപ്പൻസൈറ്റിസ് രോഗം ബാധിച്ച് ആശുപത്രിയിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ തൃശൂരിലെ മംഗളോദയത്തിന്റെ പത്രാധിപ സമിതിയിൽ ചങ്ങമ്പുഴ ചേർന്നു അങ്ങനെ അനേകം വിശ്വസാഹിത്യ പരിഭാഷകൾ മംഗളോദയത്തിൽ ചങ്ങമ്പുഴയുടേതായി വന്നു ചങ്ങമ്പുഴ ഒരു മഹാപ്രതിഭ തന്നെയായിരുന്നു ഒരു ഇടിമിന്നൽ കണക്കെ ക്ഷണനേരം കൊണ്ട് മിന്നിപ്പടർന്ന് ചുറ്റും പ്രകാശം പരത്തി പൊലിഞ്ഞു പോയ മഹാപ്രതിഭ പരിഭാഷകൾ ഉൾപ്പെടെ അൻപത്തെട്ട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായി മലയാള ഭാഷയ്ക്ക് ലഭിച്ചു അസാധാരണമായ അത്ഭുതാവഹമായ ഈ സാഹിത്യ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് ആരാധകർ ചങ്ങമ്പുഴയ്ക്കുണ്ടായി അദ്ദേഹം എഴുതിയത് അനുകരിച്ച് കവിത എഴുതിയവർ ആയിരക്കണക്കിനുണ്ട് ഇരുപത്താം നൂറ്റാണ്ടിൽ മലയാളി ഒരുപാടൊരുപാട് സ്നേഹിച്ച ഒരു ഗന്ധർവനായിരുന്നു ചങ്ങമ്പുഴ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് കാലഘട്ടത്തിൽ കേരളത്തിലെ യുവാക്കളെ ചങ്ങമ്പുഴ കവിത ഇളക്കിമറിച്ചു ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്ന ഇരുളടഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ ദുഃഖവും പ്രതീക്ഷയും സ്വപ്നങ്ങളുമെല്ലാം നിറച്ച സംഗീതമായിരുന്നു ചങ്ങമ്പുഴ കവിത അത് നന്നായി പാടാൻ സാധിക്കുമായിരുന്നു സുന്ദരമായ പദങ്ങൾ കവിതകളിലുണ്ടായിരുന്നു സ്വന്തം ദുഃഖങ്ങളും നിരാശയും മരണത്തോടുള്ള താല്പര്യവും ജീവിക്കാനുള്ള കൊതിയും പരാജയങ്ങളുമെല്ലാം ചങ്ങമ്പുഴ കവിതകളിലുണ്ടായിരുന്നു അന്നത്തെ മനുഷ്യന്റെ പ്രത്യേകിച്ച് യുവാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമായി മാറി പിന്നീട് തെല്ലാം രമണൻ എന്ന വിലാപകാവ്യം കേരളത്തിൽ അങ്ങോളമിങ്ങോളം നിരക്ഷരരും സാക്ഷരരും പാടി നടന്നു അൻപതിലധികം പതിപ്പുകൾ വിറ്റ ആ പുസ്തകം യുവാക്കൾ സ്വന്തം ഹൃദയം കണക്കെ സൂക്ഷിച്ചു നോവലിസ്റ്റ് പി കേശവദേവ് രമണന് രൂപം നൽകി മരണത്തിനൊരു വർഷം മുമ്പ് രചിച്ച മനസ്വിനി എന്ന കവിതയിൽ ചങ്ങമ്പുഴ കവിതയുടെ എല്ലാ പ്രത്യേകതകളും കാണാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ രോഗം കഠിനമായി ക്ഷയരോഗമായിരുന്നെന്ന് ചങ്ങമ്പുഴ അറിഞ്ഞിരുന്നില്ല മദ്യപാനമാണ് രോഗം കഠിനമാക്കിയത് രോഗം കണ്ടെത്തിയപ്പോൾ വളരെ വൈകിയിരുന്നു തൃശൂർ മംഗളോദയം നഴ്സിംഗ് ഹോമിൽ എട്ടു ദിവസത്തെ ചികിത്സയ്ക്കും പരിചരണത്തിനുമൊടുവിൽ ചങ്ങമ്പുഴ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ പതിനേഴിന് തൻ്റെ കാവ്യജീവിതം അവസാനിപ്പിച്ച് യാത്രയായി കവിതാസമാഹാരങ്ങളും ഖണ്ഡകാവ്യങ്ങളും പരിഭാഷകളും നോവലും ഉൾപ്പെടെ അൻപത്തിയേഴ് കൃതികൾ ചങ്ങമ്പുഴ കൈരളിക്ക് കാഴ്ചവച്ചിട്ടുണ്ട് അതിമനോഹരങ്ങളായ കാവ്യങ്ങൾ രചിച്ചതുകൊണ്ടാവാം പ്രൊഫസർ എം കെ സാനു അദ്ദേഹത്തെ നക്ഷത്രങ്ങളുടെ പ്രേമഭാചനം എന്ന് വിശേഷിപ്പിച്ചത് രമണൻ ദേവത ദേവഗീത ദിവ്യഗീതം മനസ്സിനി വാഴക്കുല ബാഷ്പാഞ്ജലി കാവ്യനർത്തകി തിലോത്തമ മണിവീണ മൗനഗാനം ആരാധകൻ ഹേമന്തചന്ദ്രിക സ്വരരാഗസുധ നിർവാണമണ്ഡലം സുധാങ്കത മഞ്ഞക്കിളികൾ ചിത്രദീപ്തി തളർത്തൊത്തുകൾ ഉദ്യാനലക്ഷ്മി മയൂഖമാല നീറുന്ന തീച്ചുള മാനസീശ്വരി ശ്മശാനത്തിലെ തുളസി അമൃതവീചി വസന്തോത്സവം കലാകേളി മധുരോത്സവം കാല്യകാന്തി സങ്കല്പകാന്തി ലീലാങ്കണം രക്തപുഷ്പങ്ങൾ ശ്രീതിലകം ചൂടാമണി വത്സല ഓണപ്പൂക്കൾ മക്ദല അപരാധികൾ ഇഴലുകൾ നിർവൃതി കാമുകൻ വന്നാൽ ദേവയാനി മോഹിനി യവനിക ആകാശഗംഗ പാടുന്ന പിശാച് അസ്ഥിയുടെ പൂക്കൾ സ്പന്ദിക്കുന്ന അസ്ഥിമാടം കളിത്തോഴി പൂനിലാവിൽ കരടി പെല്ലിസും മെലിസാന്തയും വിവാഹാലോചന ഹനേല തുട്ടിക്കുന്ന താളുകൾ സാഹിത്യചിന്തകൾ അനശ്വരഗാനം കഥാരത്നമാലിക പ്രതികാരദുർഗ ശിഥിലഹൃദയം മാനസാന്തരം തുടങ്ങി നിരവധി കൃതികളാണ് ചങ്ങമ്പുഴ മലയാളത്തിന് സമ്മാനിച്ചത്